ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും വീട്ടിൽ എന്നാ കളവ് എന്ന് പറയാൻ പറ്റില്ല, പൈസ 1 രൂപ 2 രൂപ അതൊക്കെ അലമാരിയിൽ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തുനിന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വയ്ക്കും, അതേ അലമാരിയിൽ തന്നെ. കാരണം അത് ഇനി അവർ വന്നിട്ട് കാണാണ്ടായി കഴിഞ്ഞാൽ അപ്പനോ അവരത് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ആരാണാവോ എന്താണാവോ, അപ്പോൾ അതിനെടുത്തിട്ട് ഇപ്പുറത്ത് മാറ്റി വയ്ക്കും. ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ അതെടുത്ത് പോക്കറ്റിലിടും. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് മിഠായി വാങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ മിഠായി വാങ്ങി തിന്നുമ്പോൾ നമുക്കും തോന്നും അവർക്കും വാങ്ങി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം എൻ്റെ അപ്പൻ്റെ അമ്മയുണ്ട്. അപ്പൻ്റെ അമ്മയ്ക്ക് പത്രത്തിലെ വിശേഷങ്ങൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനതിങ്ങനെ മണത്തറിഞ്ഞു, അമ്മാമ്മയ്ക്ക് പത്രത്തിലെ വിശേഷങ്ങൾ കേൾക്കണം എന്ന് താല്പര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാനീ കാലത്ത് പത്രം വരുമ്പോൾ അവരുടെയൊക്കെ വായന കഴിയുമ്പോൾ, എല്ലാ ദിവസമല്ല ചില ദിവസമൊക്കെ, പത്രം എടുത്ത് ഞാൻ പറയും, ഓ ഒരു കുട്ടി പുളിങ്കുരു തൊണ്ടയിൽ പെട്ട് മരിച്ചു ഹോസ്പിറ്റലിൽ പോയപ്പോൾ. അപ്പം അമ്മാമ്മ അവിടുന്ന് പതുക്കെ, എവിടെയാ സ്ഥലം? അത് ഇവിടെ ഈ തിരുവനന്തപുരം, അല്ലാണ്ട് ഇവിടെ അടുത്തൊന്നും അല്ലല്ലോ. അല്ല, അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ അടുത്തുള്ളതാണ് അമ്മമ്മയ്ക്ക് കൂടുതൽ താല്പര്യം, മരണമാണെങ്കിലും. പിന്നെ വേറൊരു ദിവസം കാറ് ലോറിയിലിടിച്ചു, ഡ്രൈവർ മരിച്ചു, കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു, അതും പോരാ അമ്മാമ്മയ്ക്ക്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്കെന്തെങ്കിലും ചില്ലറ തരും വെച്ചാൽ പുതിയ പുതിയ. അപ്പം അമ്മാമ്മ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിലുള്ളവരോട് പറയും, കാറ് ലോറിയിലിടിച്ചിട്ട് ഡ്രൈവറും മരിച്ചു, രണ്ടുപേർക്ക് പരിക്ക്, അവരെ ആസ്പത്രിയിൽ. അപ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അവർ, ആ ഇതെവിടെ? അത് എവിടെ? ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് മാപ്രാണത്ത്. സത്യത്തിൽ അങ്ങനൊരു സംഭവം ഇല്ല, ഞാൻ അമ്മാമ്മയുടെ നിന്ന് കാശടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. പക്ഷേ ഈ ഒരാൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കാശ് അങ്ങോട്ട് കുറച്ചായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല മരണങ്ങൾ ഉണ്ടായാലേ കാര്യം നടക്കുള്ളൂ. മാത്രമല്ല, അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇത്തിരി കാശ് വേണം. അന്നൊക്കെ ഈ 10 പൈസ 15 പൈസ ഇതൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞു, തേക്കടിയിലേക്ക് ടൂറ് പോകുമ്പോൾ ടൂർ പോകുന്ന ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 33 കുട്ടികൾ മരിച്ചു, 2 മാഷന്മാരും. എവിടെയാണ്? തേക്കടി. അന്നൊരു 25 പൈസ തന്നു. മരണം കൂട്ടുമ്പോഴാണ് കാശ് കൂടുതൽ തന്നെ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അമ്മാമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്, പിന്നെ ഈ ആളുകൾ മരിക്കുമ്പോൾ കാശ് എന്തിനാണ് എനിക്ക് കൂടുതൽ തരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ അപ്പുറത്തെ ചേട്ടത്തിയാരോടും ഇപ്പുറത്തെ ആൾക്കാരോടും അറിഞ്ഞില്ലേ, കൊക്കയിലേക്കാണ് പറഞ്ഞ് 60 കുട്ടികളാണ് മരിച്ചത്. അവർക്ക് പിന്നെ മനസ്സിലായി, ഇതാരാ പറഞ്ഞേ? അപ്പോഴാണ് പറഞ്ഞിങ്ങനെ ഇന്നസെൻ്റാണ് പത്രത്തിൽ നിന്ന് പറഞ്ഞ്. അങ്ങനെ അത് അവർക്കും മനസ്സിലായി, അമ്മാമ്മയ്ക്കും മനസ്സിലായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവിടെ നിന്നൊരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പത്രം എടുത്തിട്ട് ബസ് ഊട്ടിയിലേക്ക് പോകുമ്പോൾ അമ്മാമ്മ അടുത്ത് വന്നിട്ട് വന്നു. കാരണം അവർ അമ്മാമ്മയെ കളിയാക്കി, ഈ വക നുണകൾ പറഞ്ഞ് നടക്കരുത്, മനസ്സിലായോ? അവൻ വെറുതെ പറയണതാണ്. അല്ല, ഞാൻ ഊട്ടിയിലേക്ക് പോയപ്പോൾ എന്ന് പറഞ്ഞു, ഊട്ടിയിലേക്ക് പോയപ്പോൾ ആ ബസ് മറിഞ്ഞടാ, എന്തിനണ്ട ഈ വക പണിക്ക് നടക്കണേ? നിനക്ക് കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ.
അതിന് ഈ ആളുകൾ മുഴുവൻ കൊല്ലണം. എത്ര പേരെ കൊന്നിട്ടെന്നറിയോ ഞാൻ എൻ്റെ കടം വീട്ടിയത്? ഒരുപാട് പേരെ ഈ അമ്മാമ്മയോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കടം വീട്ടിയിട്ടുണ്ട്. ഇപ്പം തിരിച്ച് ആലോചിക്കുമ്പോൾ അതൊന്നും വലിയ തെറ്റല്ല. ജീവിക്കാൻ വേണ്ടി ചെയ്ത ചില ചില്ലറ പണികൾ അത്രയേ ഉള്ളൂ.